അസ്സലാമു അലൈക്കും. എം എം ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ വെറൈറ്റി ആയിട്ട് ബീഫ് കൊണ്ടൊരു ഫാൽ കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഒരു കൗതുകത്തോടെ ആയിരിക്കും കേൾക്കുന്നത്. കാരണം ഇത് എന്തെന്ന് അറിയാനായിട്ട് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് സവാള അതിലോട്ടിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് വഴറ്റാം. ഇത് മെയിനായിട്ട് ഈ കറി കണ്ടുവരുന്നത് വെല്ലൂർ ഡിസ്ട്രിക്റ്റായ പേരണാമ്പേട്ടനാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെയാണ്. അപ്പോൾ അവരാണ് ഇത് ഉണ്ടാക്കിയാണ് ഞാനിത് പഠിക്കുന്നത്. അവർ ഈ മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി ഇങ്ങനത്തെ പൊടികളൊന്നും അവർ യൂസ് ചെയ്യാറില്ല. അവർ ഈ കുരുമുളക് പൊടി, തക്കാളി, പുതിന ഇല ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് അവരത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സവാള ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ ആയി. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് വരട്ടാം. ഇതുപോലെ നന്നായിട്ട് വരട്ടി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളി ഇടാം. ഇതിപ്പോൾ 3 സവാള ആയതുകൊണ്ട് ഞാൻ 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 തക്കാളിയും വരും. മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അതിൽ ഒരെണ്ണമാണ് തക്കാളി, അതുകൊണ്ട് തക്കാളി കുറച്ച് കൂടുതൽ തന്നെ വേണം. പിന്നെ ഒരു 4 മുളക് കീറാതെ തന്നെ ഇതിലിടുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. തക്കാളിയും പച്ചമുളകും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഒക്കെ നന്നായിട്ട് വരണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം, ഒരു നുള്ളും മഞ്ഞപ്പൊടിയും ഒരു ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടി ആവശ്യമെന്ന് കുറച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു നുള്ള് മുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും തന്നെ ആകുമ്പോൾ തന്നെ ആ കറിയിൽ ഏകദേശം നന്നായിട്ട് തന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കറിയായിരിക്കും. നന്നായിട്ടത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ചേർക്കാം. ഇതുപോലെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ കാണാനായിട്ട് ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത് ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അധികം പൊടികളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. അധികം പണിയില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. എന്നാൽ ടേസ്റ്റി ആയിരിക്കും. നല്ലൊരു അടിപൊളി ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വിസിൽ കേൾപ്പിക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.